എല്ലാവർക്കും നമസ്കാരം. നമ്മളിവിടെ ചിന്തിക്കുന്നത് സക്സസ്സിനെ കുറിച്ചാണ്. ആൽഫബറ്റിക് ഓർഡറിലെ ഓരോ ലെറ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് എങ്ങനെ സക്സസ്സിലെത്താം അല്ലെങ്കിൽ വിജയത്തിലെത്താം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ ഇതുവരെ നമ്മളിവിടെ ചിന്തിച്ചത് എൻ വരെയുള്ള അക്ഷരങ്ങളെ കുറിച്ചാണ്. ഇനി അടുത്ത അക്ഷരം ഓയാണ്. ഓയ നക്ഷരമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ പറയുകയാണ്. ഒന്നിനെ നമുക്ക് ഓപ്പൺനെസ് എന്ന് പറയാം, രണ്ടാമത്തേതിനെ ഓപ്റ്റിമിസം എന്ന് പറയാം. ജീവിതത്തിൽ നമ്മളെ മുമ്പോട്ട് നയിക്കുന്ന, വിജയത്തിലേക്ക് നയിക്കേണ്ട രണ്ട് ഘടകം, ഒന്ന് ഓപ്പൺനെസ്സാണ്, വേറൊന്ന് ഓപ്റ്റിമിസമാണ്. ഓപ്പൺനെസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു തുറന്ന മനസ്ഥിതിയാണ് എപ്പോഴും വേണ്ടത്. തുറന്ന മനസ്ഥിതി എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ ഏത് കാര്യം സംസാരിക്കുമ്പോഴും തുറന്ന മനസ്സിൽ നമുക്ക് വെച്ച് പുലർത്താൻ കഴിയണമെങ്കിൽ ഇങ്ങനെ പറയാറുണ്ട്, ഓണസ്റ്റി ഈസ് ദി ബെസ്റ്റ് പോളിസി. ഏറ്റവും നല്ല പോളിസി ഓണസ്റ്റി ആണെന്ന് പറയുന്നു, സത്യസന്ധതയാണെന്ന് പറയുന്നു. അപ്പോൾ സത്യം പറയുന്നതിന് നമുക്ക് ഒരു ഊർജ്ജം മാത്രം മതി, എന്നാൽ കള്ളം പറയുന്നതിന് ഒന്നിലേറെ ഊർജ്ജം വേണം. കള്ളം മറയ്ക്കുകയും കൂടെ വേണം. അതായത് സത്യം മറയ്ക്കാനുള്ളപ്പോഴാണ് അത് കള്ളമാകുന്നത്. അപ്പോൾ സത്യം ഉണ്ട് എന്നതാണ് നമുക്കറിയാം, അത് മറയ്ക്കാനുള്ള ഊർജ്ജമാണ് കള്ളം. അപ്പോൾ കള്ളം കൊണ്ട് സത്യത്തെ മറയ്ക്കുകയാണ് വേണ്ടത്. അപ്പം എളുപ്പം പറയാൻ പറ്റുന്നതും സ്വാഭാവികമായിട്ട് പറയാൻ പറ്റുന്നതും വളരെ ലളിതമായിട്ട് പറയാൻ പറ്റുന്നതും ഒക്കെ സത്യമാണ്. വളരെ എളുപ്പമായിട്ട് ഉള്ളത് സത്യമാണ്. അപ്പോൾ സത്യത്തിൽ ഉറച്ചാണ് നമുക്ക് പോകേണ്ടത്. നമ്മുടെ മനസ്സാക്ഷിയിൽ ഉറപ്പിക്കേണ്ടത് സത്യം, ധർമ്മം, നീതി എന്നിവയാണ്. സത്യത്തിന് അനുബന്ധമായിട്ടാണ് ധർമ്മവും നീതിയും. എപ്പോഴാണോ സത്യത്തിൽ നമ്മൾ പുലരുന്നത് അപ്പോഴാണ് ധർമ്മത്തിലേക്ക് വരാൻ പറ്റുക, അപ്പോഴാണ് നീതിയിലേക്ക് വരാൻ പറ്റുക. അപ്പോൾ സത്യത്തിൻ്റെ പ്രായോഗിക തലമാണ് ധർമ്മമെന്ന് പറയാം. അപ്പോൾ സത്യം ഒരു കരാറാണെങ്കിൽ കരാർ പാലിക്കുകയാണ് ധർമ്മം. എപ്പോഴാണോ സത്യവും ധർമ്മവും പാലിക്കപ്പെടുന്നത് അതിൻ്റെ ഫലമായിട്ട് നമുക്കുണ്ടാകുന്ന അനുഭവമാണ് നീതി എന്ന് പറയുന്നത്. നീതിയിലെത്തണമെങ്കിൽ സത്യത്തിലൂടെയും ധർമ്മത്തിലൂടെയും പോകേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിലേക്ക് നമുക്ക് വേണ്ടൊരു ഗുണമാണ് ഓപ്പൺനെസ്. നമ്മൾ വളരെ ഓപ്പണായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു സങ്കുചിത മനസ്ഥിതിയല്ല വേണ്ടത്, വിശാല മനസ്ഥിതിയാണ്. ഒരു തുറന്ന മനസ്ഥിതി നമുക്കുണ്ടായിരിക്കുക. അപ്പോൾ ജീവിത വിജയത്തിന് ആവശ്യം വേണ്ടത് നമ്മളൊരു തുറന്ന പുസ്തകമായിരിക്കണം എന്നുള്ളതാണ്. ആ രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റണം. അപ്പോൾ അതിനുള്ള ഒരു കരുത്താണ് നമുക്ക് വേണ്ടത്. അതിനെ നമുക്ക് ഓപ്പൺനെസ് എന്ന് പറയാം. രണ്ടാമതായിട്ട് ഓപ്റ്റിമിസം. ഓപ്റ്റിമിസം എന്ന് പറയുമ്പോൾ നമുക്കൊരു ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരിക്കണം. നമ്മളിപ്പോൾ ശുഭദിനം, ഗുഡ് മോർണിംഗ് ഒക്കെ പറയാറുണ്ട്. അപ്പോൾ ശുഭദിനം എന്ന് പറയുന്നത് ഓരോ ദിനവും ശുഭമാക്കി മാറ്റുകയാണ് വേണ്ടത്. അപ്പോൾ ശുഭമാക്കി മാറ്റുകയാണെങ്കിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് വേണ്ടത്. നത്തിങ് ഈസ് ഗുഡ് ഓർ ബാഡ് തിങ്കിങ് മേക്ക് ഇറ്റ് സോ എന്ന് ഷേക്സ്പിയർ പറഞ്ഞു. ഒന്നും നല്ലതുമല്ല ചീത്തയുമല്ല, നമ്മുടെ ചിന്തകളാണ് ഓരോന്നിനെയും നല്ലതാക്കുന്നതും ചീത്തയാക്കുന്നത്. നമ്മുടെ കാഴ്ചപ്പാടാണ് ഒരു കാര്യത്തെ നമ്മളെങ്ങനെ കാണുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നന്മയും തിന്മയും ഉണ്ടായി വരുന്നത്. അപ്പോൾ കാഴ്ചപ്പാടിലാണ് മാറ്റമുണ്ടാകേണ്ടത്. അപ്പോൾ ആ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഒരു ഓപ്റ്റിമിസമാണ്, ഒരു ശുഭാപ്തി വിശ്വാസമാണ് നമ്മൾ വളർത്തേണ്ടത്. അപ്പോൾ ശുഭാപ്തി വിശ്വാസം വളർത്തുമ്പോഴാണ് നമ്മുടെ കാഴ്ചപ്പാടിൽ മാറ്റമുണ്ടാകുന്നത്. ഇപ്പോൾ ഏത് കാര്യം എടുത്താലും അതിനകത്ത് നന്മയും തിന്മയും ഉണ്ടാകും. അപ്പോൾ നന്മ കാണാൻ പറ്റുക. ഇപ്പോൾ ദാഹത്തിന് അമൃതാണ് ജലമെന്ന് പറയാം, പക്ഷേ വെള്ളത്തിൽ ഒരാളെ മുക്കിക്കൊല്ലാം. അതോടൊപ്പം തന്നെ തീ കൊണ്ട് നമുക്ക് ആഹാരം പാചകം ചെയ്യാം. ഒരു നഗരം ചുട്ടിരിക്കാനും തീ തന്നെ മതിയാകും. വായു അമൃതിന് തുല്യമാണ്. വായു ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റും, പക്ഷേ വായുവിനെ മലിനപ്പെടുത്തിയാൽ ലക്ഷക്കണക്കിന് ആളുകളെ കൊല്ലാം. അപ്പോൾ അതുകൊണ്ട് വെള്ളമായാലും വായുവായിട്ട് ഏത് പഞ്ചഭൂതമായാലും അതിനൊക്കെ പോസിറ്റീവ് സൈഡുമുണ്ട്, നെഗറ്റീവ് സൈഡുമുണ്ട്. അപ്പോൾ പോസിറ്റീവ് സൈഡ് സ്വീകരിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് വരുന്നത് ഒരു ഓപ്റ്റിമിസം കൊണ്ടാണ്. അപ്പോൾ നമ്മളൊരു ഓപ്റ്റിമിസ്റ്റായി മാറുക, ശുഭാപ്തി വിശ്വാസക്കാരനായി മാറുകയാണ് വേണ്ടത്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ വേണം. ഒന്നൊരു തുറന്ന മനസ്ഥിതി വേണം, അതിന് ഓപ്പൺനെസ് എന്ന് പറയാം. പിന്നെ നമുക്ക് ഒരു ശുഭാപ്തി വിശ്വാസം വേണം, അതിന് ഓപ്റ്റിമിസം എന്ന് പറയാം. അപ്പോൾ ഓപ്പൺനെസ് ആൻഡ് ഓപ്റ്റിമിസം എന്നുള്ള രണ്ട് കാര്യങ്ങളാണ് നമ്മളെ വിജയത്തിലേക്ക് നയിക്കുന്നത്. അതിന് രണ്ട് ഓകളാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മളെ സജ്ജമാക്കുന്ന ഗുരുകൃപയ്ക്കും ദൈവകൃപയ്ക്കും നന്ദി പറയുന്നു. എൻ്റെ വാക്കുകൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.